السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله كفى وسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്വർഗം വിശ്വാസികൾക്ക് അല്ലാഹു കൊടുക്കുന്ന നിത്യ സങ്കേതം. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതുമായ സുഖരസങ്ങളുടെ പറദീസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിലേക്ക് സ്വർഗം ചോദിക്കുന്നെങ്കിൽ ഫിർദൌസ് തന്നെ ചോദിക്കുക. കാരണം അഅ്ലൽ ജന്ന, അത് സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. അങ്ങനെ കൊതിപ്പിക്കുന്ന മനോഹരമായ വചനാമൃതം സഹാബത്തിന്റെ മേൽ പെയ്തിറക്കിയപ്പോഴാണ് കാലിൽ തൊലിയിൽ തൂങ്ങിയാടുന്ന ശകലങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് സ്വർഗത്തിന്റെ സുഗന്ധം വരുന്നു എന്ന് പറഞ്ഞ് ശുഹദായിന്റെ ചിറകുകളിൽ പറന്നുപോകാൻ സഹാബികൾ സജ്ജരായത് അവർണ്ണനീയമാണ്, വളരെ മനോഹരമാണ് അതിന്റെ വിശദീകരണം. പക്ഷെ അതിന്റെ വാസന പോലും ലഭിക്കില്ല, അതിന്റെ സുഗന്ധം പോലും ലഭിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ചില വിഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മാതാപിതാക്കളെ വേദനിപ്പിച്ചവർ, ഉമ്മയെ ഉപ്പയെ സങ്കടപ്പെടുത്തിയവർ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. എത്ര അർത്ഥവത്തായ വരികളാണല്ലേ. സ്വർഗീയ പൂന്തട്ടാണ് ഉമ്മാടെ മടിത്തട്ട് എന്ന് പറയുമ്പോൾ ആ വളരെ ഗൗരവത്തിൽ ആ വാക്കിനെ കാണണം. സ്വർഗത്തിന്റെ സുഗന്ധം ലഭിക്കാത്ത രണ്ടാമത്തെ വിഭാഗത്തെ അള്ളാഹുവിന്റെ റസൂലിൽ പരിചയപ്പെടുത്തി സഹാബത്തിന് മുദ്മിനുൽ ഖംറ്, കള്ളുകുടിക്കുന്നവരാണ്, കള്ളിൽ അതിന്റെ ലഹരിയിൽ ചേർന്ന് ലയിക്കുന്നവരാണ്. അവർ അള്ളാഹുവിനെ ധിക്കരിക്കും, അവർ ഉമ്മയെ ചീത്ത വിളിക്കും, അവർ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തും, സ്വന്തം ഭാര്യയെ അന്യ പുരുഷന്മാർക്ക് കാഴ്ചവെക്കും, പ്രിയപ്പെട്ട പിഞ്ചുമക്കളെ പോലും കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന രാക്ഷസന്മാരായി രൂപഭാവം മാറും. അങ്ങനെ കള്ള് അവരുടെ സിരകളിലൂടെ ലോകത്തെ ഏറ്റവും വൃത്തികെട്ടവനാക്കി അവരെ മാറ്റും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും കൊടുക്കില്ല എന്നല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കള്ള് ഹറാമാക്കിയപ്പോ കള്ളിന്റെ പുഴ തന്നെയാണ് അറേബ്യയിൽ ഒഴുകിയത്. കാരണം അന്നുവരെ കള്ള് കുടിച്ചുകൊണ്ടിരുന്നവരാണ്. ഇസ്ലാം അത് തനിച്ച് ഹറാമെന്ന് പറഞ്ഞപ്പോ ഇനി അതിന്റെ സുഖം അതിന്റെ രസം മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ട എന്ന് പറഞ്ഞതിനെ ഞാൻ തൊടില്ല എന്ന് പറഞ്ഞ് പരിപൂർണമായും ഒഴിവാക്കാനുള്ള ഒരു ഒരു ജാഗ്രത, ഒരു ധൈര്യം, ഒരു സ്ഥൈര്യം കാണിച്ച വിശ്വാസി മാനസകങ്ങൾ അവിടെയാണ് ഈ മാൻ തിളച്ചുമറിയുന്നത്. അതാണ് നമുക്കും വരേണ്ടത്. ഇതിൽ ലഹരിയില്ല, ഇത് കുറച്ച് കുടിച്ചത് കൊണ്ട് കുഴപ്പമില്ല, ഇതിന്റെ പേരങ്ങനല്ല, ഇതിന്റെ പേരങ്ങനല്ല, പലവിധ പേരുകളിൽ, പലവിധ കളറുകളിൽ, പലവിധ സ്റ്റൈലുകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് പല വലിപ്പ ചെറുപ്പമുള്ള കുപ്പികളിലായി അത് നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇന്ന് പലരും വീടുകളിൽ ഒരു ഇത്തരം മദ്യക്കുപ്പികൾ കൊണ്ട് ഗാർഡൻ നിർമ്മിക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, അത് ഹറാമാണ് എന്ന് പ്രഖ്യാപിക്കാൻ, അങ്ങനെ ഗാർഡൻ നിർമ്മിക്കരുത്, അതിൽ ചെടി നടരുത്, ഹറാമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അറിവും കഴിവൊന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആ കുപ്പി എടുക്കുമ്പോ ചെറിയ കുട്ടികളൊക്കെ പോയി ആ കുടിച്ചിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന കുപ്പികൾ എടുത്തുകൊണ്ട് വരുമ്പോ അതിന്റെ ഒരു തുള്ളിയൊക്കെ ചിലപ്പോൾ നുണഞ്ഞു നോക്കലുണ്ട് ചെറിയ കുട്ടികളൊക്കെ. അതിനകത്ത് അല്പം മദ്യമുണ്ടാകും. വീണ്ടും വീണ്ടും കുടിച്ചിട്ട് അങ്ങനെ കുപ്പി ഇടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവർ പോയി അവിടെ കാത്തിരിക്കും. അപ്പൊ ഇത് ഒരു അതിലേക്ക്, ഒരു ഹറാമിന്റെ ഒരു മേഖലകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്,
നമ്മുടെ വീടുകളിൽ നമ്മളും എന്ത് ചെയ്യരുത്, അതിലേക്ക് ലയിച്ചു ചേരരുത്. നമുക്ക് എത്രയോ വേറെ കുപ്പികളുണ്ട്, എത്രയോ വേറെ മോഡലുകളുണ്ട് ഗാർഡൻ ഉണ്ടാക്കാനും ചെടി നടാനും ഒക്കെ. അത് തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നത് അവിടെയും ഒരു ചെറിയ എന്താണ് ഒരു 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 ചെറിയ ഒരു പൈശാചിക സ്പർശനമുള്ളതുപോലെ തോന്നുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കള്ള് എന്നത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി പാടില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നാണോ അന്ന് മുതൽ? അന്ന് വരെ കുടിച്ചിരുന്നവർ പൂർണ്ണമായും ഒഴിവാക്കാൻ തയ്യാറായെങ്കിൽ ഏത് പേരിലാണെങ്കിലും ഏത് മോഡലിലാണെങ്കിലും ഏത് അംശമാണെങ്കിലും ഏത് കളറിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ഏത് ഭാവത്തിലാണെങ്കിലും നമ്മൾ ഒഴിവാക്കണം. അവർക്ക് സ്വർഗത്തിന്റെ പരിമളമില്ല എന്നു മാത്രമല്ല, നാളെ അള്ളാഹുവിന്റെ നാരകീയമായ അദാബുകൾ പെയ്തിറങ്ങുന്ന പരലോകത്തവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് കരള് വെന്തുപോകുന്ന, കുടല് വെന്തുപോകുന്ന, തൊണ്ട വെന്തരിഞ്ഞു പോകുന്ന വെള്ളമാണ്. എന്തിനാണ് എന്തിനാണ് അള്ളാന്റെ റസൂല് വേണ്ടെന്ന് പറഞ്ഞത്? അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞത് കൈവെക്കാൻ ഓടുന്നതെന്തിനാണ്? അള്ളാഹുവേ നീ കാക്കണേ, റഹ്മാനേ നീ പരിപൂർണമായും രക്ഷപ്പെടുത്തണേ. അള്ളാ, ഒരുപാട് യുവാക്കളുണ്ട്, ഒരുപാട് യുവാക്കൾ സീരിയലും സിനിമയും മേഖലകൾ പലതും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി മാറുമ്പോ, ആ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തീർച്ചയായിട്ടും അത് ആസ്വദിക്കാൻ ആളുകൾ തയ്യാറായി വരികയാണ്. അതൊരു വലിയ അപരാധമായിട്ട് ഇന്ന് മാതാപിതാക്കൾക്ക് തോന്നുന്നില്ല. കാരണം ഭാര്യ ഭർത്താവിനൊഴിച്ചു കൊടുക്കുന്നു, ഉമ്മ ഉപ്പാക്കൊഴിച്ചു കൊടുക്കുന്നു, മക്കൾ കുടിച്ചുകൊണ്ട് വരുമ്പോ വീട്ടിൽ പ്രശ്നമില്ലെങ്കിൽ ആ അവന് അല്പം കുടിച്ചിട്ടുണ്ടാവുള്ളൂ, ഒന്ന് കൂട്ടുകാരുടെ ബർത്ത്ഡേ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ടി ആയിരുന്നു, ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് അല്പം കുടിച്ചിട്ടുണ്ടാവും. പക്ഷെ പ്രശ്നമൊന്നുമില്ല, അവൻ നിസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്. കുടിക്കുന്ന ദിവസം കുറച്ച് അവൻ സൈലന്റ് ആയി വന്ന് കിടന്ന് ഉറങ്ങും, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ വെറും നിസ്സാരമായിട്ടാണ് ചില ഉമ്മമാർ ചില ഉപ്പമാരൊക്കെ പറയാ. പിന്നെ ഭാര്യമാർക്ക് വലിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരു കാലത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവേ എവിടെയാണ് പോകുന്നത്? നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പേമാരി പോലെ തലയിൽ പെയ്തിറങ്ങുമ്പോ നിന്റെ സ്വർഗീയ ആരാമം ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാണ് തമ്പുരാനെ? അതിനവകാശം എങ്ങനെയാണ് ലഭിക്കുന്നത് പടച്ചവനെ? ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോ വിശാലമായ രീതിയിൽ തന്നെ ഭക്ഷണം, അതുപോലെ കള്ള് മദ്യം സുലഭമായി ലഭിക്കുന്നവരുണ്ട്, അത് കുടിക്കുന്നവരുമുണ്ട്. തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ, എവിടാണ് സഞ്ചരിക്കുന്നതെന്നോർക്കാതെ കുടിച്ചിട്ട് ആടുന്നുണ്ട് ലെവലില്ലാതെ. ഏത് വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്, എതിലൂടെയാണ് പോകുന്നതെന്ന് പോലും ചിന്തിക്കാതെ കുടിച്ച് രസിച്ചു മറിയുന്നുണ്ട്. അള്ളാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ, അള്ളാ നീ ഞങ്ങളെ കാക്കണേ അള്ളാ. ഒരുപാട് യുവാക്കൾ അറിയാതെ ആ കുഴിയിൽ വീണുപോയിട്ടുണ്ട്. വേണ്ടാന്ന് പറഞ്ഞ സുഖം തേടിപ്പോയാൽ വലിയ അബത്ത്, വലിയ അപകടം നമ്മെ തേടി വരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കട്ടെ. ശരിക്ക് കണ്ണുനീരോടെ തൗബ ചെയ്ത് ഇനി ഒരിക്കലും മടങ്ങില്ല റബ്ബേ, ഇനി ഒരിക്കലും അതിലേക്ക് പോകില്ല റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യണം. കള്ളുകുടിയന്മാർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്, കള്ളുകുടിയന്മാരെ സ്നേഹിക്കുന്നത്, കള്ളുകുടിയന്മാരെ അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ കൂടെ നിൽക്കുന്നതിനൊക്കെ വലിയ വലിയ പരിണിത ഫലം പിന്നീട് ഇത് ചെയ്യുന്നവർ അനുഭവിക്കേണ്ടി വരും. അള്ളാ ഞങ്ങളെ കാക്കണേ റബ്ബേ. എല്ലാവരും എന്റെ റൂഹും എന്റെ നൂറും എന്ന മനോഹരമായ ഫാദി അബ്ദുള്ള പാടിയ പാട്ട് കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഒരുപാട് ആളുകൾ ശരിക്കും വീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വലാത്ത് ചെല്ലണം, മുത്തനബിയെ കണ്ടു മരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. الله ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ, ചെയ്ത പാപങ്ങളെല്ലാം നീ പൊറുക്കണേ റഹ്മാനെ. ഈ ഗ്രൂപ്പുകളിലുള്ള മുഴുവൻ ആളുകളെയും, ചാനലുകളിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹുവേ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ചെയ്തുപോയ ദോഷങ്ങൾ അഖിലവും നീ പൊറുക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വൈറസ് എന്ന വലിയ മാരിയെ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണേ അല്ലാ. എത്രയും പെട്ടെന്ന് സുരക്ഷിതരാക്കണേ റബ്ബേ. സ്നേഹസാഗരത്തെയും റഹ്മാനെ ഫുൾ ഖുർആൻ കോളേജിനെയും സഹായിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനെ സഹായിക്കുന്നവർക്ക് എന്നുമുള്ള ദുആ മാത്രമല്ല, അത് തിരിച്ചു കൊടുക്കാനൊന്നുമില്ല.
നീ സ്വീകരിക്കണേ റബ്ബേ. സല്ലല്ലാഹു അലൈ നബി മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.